എല്ലാവർക്കും എഫ് എം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഈ ചില്ലി ചിക്കൻ ഫുഡ് കളറൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമുക്കിനി ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ പീസുകളാക്കിയത് എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്. കൂടുതൽ മൈദ 4 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൈദമാവിൻ്റെ നേരെ പകുതിയാണ് കോൺഫ്ലവർ എടുക്കേണ്ടത്. 4 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ടാൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മതിയാവും. ഇനി നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എരിവിന് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതോടെ ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഹോട്ട് ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട കൂടെ ഇതിനോട് ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. സ്പൂണുണ്ടായാലും നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ചില്ലി ചിക്കനൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിലേ ഒഴിക്കത്തുള്ളൂ. വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. നമുക്ക് പാൻ ചൂടായി. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഈ ചിക്കൻ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോ പീസ് വീതം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഓരോ പീസ് വീതം ഇട്ട് കൊടുക്കണം. ഇത് മിക്കവാറും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മൈദ മാവും കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ അല്ലാതെ ഇത് വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ വെന്ത് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ പീസ് വീതം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇളകി കിട്ടും. നമുക്ക് എല്ലാ പീസുകളും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് നമുക്കിതിനെ എടുക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കുന്നതിനുള്ള കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാള ഓരോ ഇതളായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ സവാളയുടെ കൂടെയും ഗ്രീൻ പോർഷൻ സെപ്പറേറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുക്കാം. ഇതെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി വന്ന ചിക്കനും ഫ്രൈ ചെയ്യാനിട്ടതിന് ശേഷം ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പാത്രത്തിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സാധനങ്ങളിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം നമുക്കൊരു 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ കോൺഫ്ലവറിനെ ഈ വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വേറെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഇനി 3 ടീസ്പൂൺ സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രേവിയിൽ സെപ്പറേറ്റ് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ചില്ലി ചിക്കൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്തത്. അധികം ഗ്രേവി വേണ്ടാത്തവർക്ക് വെള്ളം കുറച്ചെടുത്താൽ മതിയാവും. ഇനി 1 സ്പൂൺ ഹോട്ട് ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 4 സ്പൂണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തതിലെ ബാക്കി വന്ന ഓയിൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതിലോട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും അല്പം ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സവാള ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഇത്രയും വേണമെന്നില്ല, ഞാനിവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് സവാള ഇത്രയും ചേർത്തത്. നമുക്ക് ഇനി സവാളയ്ക്ക് ആവശ്യമായ ഉപ്പുകൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, സവാള ഒരുപാട് വയറ്റി കിട്ടേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സവാളയോടുകൂടി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒരല്പസമയം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. സവാള ഇപ്പോൾ കുറച്ചൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇത്രയും വാടി കിട്ടിയാൽ മതി, ഒരുപാട് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ഫുൾ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അല്പസമയം ഇങ്ങനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം ഒന്ന് വാടി കിട്ടും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കലക്കി മാറ്റി വെച്ചിരുന്ന ആ കോൺഫ്ലവറിൻ്റെ എല്ലാം മിക്സിങ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചില്ലി ചിക്കൻ ഗ്രേവി അല്ലാതെയാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് ഉണ്ടാകാൻ നോക്കാം. എനിക്കിവിടെ പുളിപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പും കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ഈ ഗ്രേവിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാവാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ കറിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നിടത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.